ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് സ്കൂൾ മാനേജ്മെന്റിന്റെ ആറാമത്തെ ക്ലാസ്സിലേക്കാണ് കടക്കുന്നത് അല്ലേ. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ട് ആശയവിനിമയത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആശയവിനിമയ ചക്രത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ചർച്ച ചെയ്തത്. ഇനി ആശയവിനിമയത്തിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ കമ്മ്യൂണിറ്റി എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആശയവിനിമയം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞത്. ആശയവിനിമയം പൊതുവായ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നു. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ആശയങ്ങളോ വികാരങ്ങളോ കൈമാറുന്ന പ്രക്രിയ, ഇതാണ് ആശയവിനിമയം എന്നതിന്റെ നിർവചനം. അതായത് രണ്ടു വ്യക്തികൾ തമ്മിൽ സംസാരിക്കുക അല്ലെങ്കിൽ ആശയവിനിമയം അല്ലെങ്കിൽ എന്തെങ്കിലും സന്ദേശം കൈമാറുക, ഇതാണ് ഈ ഒരു പ്രക്രിയയാണ് ആശയവിനിമയം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിർവചനം. അപ്പൊ ഒരാൾക്ക് മാത്രമായിട്ട് ആശയവിനിമയം ചെയ്യാൻ കഴിയില്ല, കുറഞ്ഞത് രണ്ട് വ്യക്തികളെങ്കിലും വേണം. അതായത് അയച്ചയാള് അതുപോലെ സ്വീകർത്താവ്, അങ്ങനെ രണ്ട് വ്യക്തികൾ വേണം ഒരു ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട്. ഒരു ഫലപ്രദമായ ആശയവിനിമയം എന്നത് വിവരങ്ങളുടെയും ആ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന്റെയൊക്കെയുള്ള ആശയങ്ങൾ കൈമാറുന്നത് ഉൾപ്പെടുന്നു. അപ്പൊ നമ്മള് ആശയവിനിമയത്തിന്റെ ഘട്ടങ്ങൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള പോയിന്റ് ആണ് ആശയവിനിമയത്തിന്റെ ഘടകങ്ങൾ. ആശയവിനിമയത്തിന്റെ ഘടകങ്ങളാണ് ഇനി നമ്മള് നോക്കാൻ പോകുന്നത്. അപ്പൊ ആശയവിനിമയത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശ ലക്ഷ്യം. നമ്മള് ഒരു കാര്യം പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് മനസ്സിലാവുക, ഇതിനെയാണ് നമ്മള് അതാണ് അതിന്റെ ലക്ഷ്യം. മറ്റേ നമ്മൾ പറയുന്ന ആൾക്ക് അത് എത്രത്തോളം മനസ്സിലാവണം എന്ന് നമ്മളെ ലക്ഷ്യത്തോടെയാണ് നമ്മൾ പറയുന്നത്. അത് അയാൾക്ക് മനസ്സിലാവണം എന്നുള്ള ഒരു രൂപത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് ആശയവിനിമയത്തിന്റെ ലക്ഷ്യം. അതായത് ആശയവിനിമയത്തിന്റെ ഈ ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം, സന്ദേശം എൻകോഡ് ചെയ്ത്, അതായത് സന്ദേശത്തിൽ എൻകോഡ് ചെയ്ത് അത് ഡീകോഡ് ചെയ്ത് പ്രതികരിക്കുമ്പോൾ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. അയച്ചയാളുടെ ആശയമാണ് ആശയം സൃഷ്ടിക്കുന്നത്. ആശയവിനിമയത്തിന്റെ ഉള്ളടക്കമാണ് ആശയം അല്ലെങ്കിൽ വസ്തുത. ഇതാണ് ആദ്യത്തെ ഘട്ടം. ഇനി രണ്ടാമത്തെ ഘട്ടം എന്നത് എൻകോഡിംഗ് ആണ്. ഇവിടെ അയച്ചയാൾ അയാളുടെ ആശയം ചിഹ്നങ്ങളായി സംഘടിപ്പിക്കുന്നു. അത് ടാർഗറ്റ് ഗ്രൂപ്പായ റിസീവറുമായി ആശയവിനിമയം നടത്തും. ഈ ഘട്ടത്തിൽ അദ്ദേഹം ഉചിതമായ മാധ്യമവും തിരഞ്ഞെടുക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. അപ്പൊ ആശയവിനിമയത്തിന്റെ ഘട്ടങ്ങളും അതിന്റെ ഘടകങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി ക്ലാസ് റൂമില് ആശയവിനിമയത്തിന്റെ കുറച്ച് ഇനങ്ങളുണ്ട്. എങ്ങനെയൊക്കെയാണ് ക്ലാസ് റൂമിൽ ആശയവിനിമയം നടക്കാന്ന് നമുക്ക് നോക്കാം. അപ്പോ ക്ലാസ് റൂമുകളിലെ ആശയവിനിമയങ്ങളിലൂടെ അധ്യാപനം എങ്ങനെ നടത്തും, ഇതാണ് ഇതിലൊരു 5 പോയിന്റ്സ് വരുന്നുണ്ട്. മെയിൻ ആയിട്ട് 5 പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതില് ഓരോ പോയിന്റ്സും ചെറുതായിട്ട് ഓരോ പോയിന്റായിട്ട് വിശദീകരിക്കണമുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഫസ്റ്റത്തെ പോയിന്റ് ആണ് പ്രഭാഷണാധിഷ്ഠിത ആശയവിനിമയം. അങ്ങനെ പറഞ്ഞാൽ എന്താ, അതിലെ കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞുതരാം. അപ്പൊ അതിൽ ഫസ്റ്റത്തെ പോയിന്റ് ആണ് അധ്യാപകൻ ഒരു പാഠം അവതരിപ്പിക്കുമ്പോൾ, ഒരു അധ്യാപകൻ പാഠം അവതരിപ്പിക്കുമ്പോൾ അതൊരു ആശയവിനിമയത്തിന്റെ രൂപത്തിലേക്ക് മാറുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവനൊരു കഴിവ് വിശദീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അത് പ്രകടിപ്പിക്കുമ്പോഴേ, അതുപോലെ തന്നെ അടുത്തത് ഒരു തീമിനെ കുറിച്ച് അധ്യാപകൻ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഭാഷണം നടത്തുമ്പോൾ, ഇനി അവനൊരു പാഠം സംഗ്രഹിക്കുമ്പോൾ, അതായത് ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു അധ്യാപകൻ എല്ലായ്പ്പോഴും ആധിപത്യം പുലർത്തുന്ന ഒരു മേഖലയാണിത്. അതായത് പ്രഭാഷണ അധിഷ്ഠിത ആശയവിനിമയം എന്ന് പറയുന്ന ഫസ്റ്റ് പോയിന്റ് അധ്യാപകൻ മാത്രം കൂടുതൽ പ്രാതിനിധ്യം ഉള്ള ഒരു മേഖലയാണ് ഇത്. വിദ്യാർത്ഥികൾക്ക് ആശയവിനിമയം ഇല്ല, അവർ കേൾക്കുകയും മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അത് സ്വാംശീകരിക്കുകയും ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ആദ്യത്തെ നമ്മൾ പറഞ്ഞു പ്രഭാഷണ അധിഷ്ഠിത ആശയവിനിമയം. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ചർച്ച അടിസ്ഥാനമാക്കിയുള്ള ആശയവിനിമയം. അപ്പൊ അതിന് കുറച്ച് പോയിന്റ്സുകൾ വരുന്നുണ്ട്, അത് നോക്കാം. അധ്യാപകൻ ചോദ്യങ്ങൾ ചോദിക്കുകയും വിദ്യാർത്ഥികൾ അതിന് ഉത്തരം നൽകുകയും ചെയ്യുമ്പോൾ അപ്പോഴും അവർ തമ്മിലൊരു ആശയവിനിമയം അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരുടെ സംശയം ഉന്നയിക്കുമ്പോഴോ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴോ അവരുടെ എന്തെങ്കിലും സംശയങ്ങൾ അധ്യാപകരോട് ചോദിക്കുമ്പോഴോ
അധ്യാപകൻ പ്രതികരിക്കുന്നു. അതായത് അധ്യാപകൻ അതിന് മറുപടി പറയുന്നു. ഈ ഈ സന്ദർഭത്തിലും ആശയവിനിമയം നടക്കുന്നു. അപ്പൊ ഇതിലെ അധ്യാപകൻ മാത്രമല്ല ആധിപത്യം ഉള്ളത്, അധ്യാപകൻ കൂടുതലായിട്ട് ആധിപത്യം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അതിൽ പങ്കു വരുന്നുണ്ട്. അപ്പൊ അവർക്ക് രണ്ടു പേർക്കും പങ്കുള്ള, അതാണ് ഈ ചർച്ച അടിസ്ഥാനമാക്കിയുള്ള ആശയവിനിമയം എന്ന് പറയുന്നത്. ഇനി അടുത്തു വരുന്നതാണ്, അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആണ് ഗ്രൂപ്പ് അടിസ്ഥാനമാക്കിയുള്ള ആശയവിനിമയം. അതായത് വിദ്യാർത്ഥികൾ ഒരു ചെറിയ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പ്രായോഗികമായിട്ടുള്ള ഒരു ജോലി ചെയ്യുമ്പോൾ, ഇതൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇവിടെ ഗ്രൂപ്പ് എന്താ നേതാവും അധ്യാപകരും തമ്മില്, ഗ്രൂപ്പ് അംഗങ്ങൾക്കിടയിൽ ആശയവിനിമയം നടക്കുന്നു. അപ്പൊ എല്ലാവരും കൂടിയിട്ട് ഒരു മൊത്തത്തിലുള്ളൊരു ആശയവിനിമയം നടത്തുന്നു. അതേപോലെ ചർച്ച അടിസ്ഥാനമാക്കിയുള്ള ആശയവിനിമയം പോലെ തന്നെയാണ് ഇത് മൊത്തത്തിൽ എല്ലാവരും ഗ്രൂപ്പായിട്ടുള്ള ആശയവിനിമയം ഇതില് നടക്കുന്നുണ്ട്. അതിനാണ് ഗ്രൂപ്പ് അടിസ്ഥാനമാക്കിയുള്ള ആശയവിനിമയം എന്ന് പറയുന്നത്. ഇനി അടുത്തു വരുന്ന പോയിന്റ്, നാലാമത്തെ പോയിന്റ് ആണ് ടാസ്ക് അടിസ്ഥാനമാക്കിയുള്ള ആശയവിനിമയം. അതായത് സെമിനാർ അല്ലെങ്കിൽ ചർച്ച പോലുള്ള സെഷനിൽ അത് സംഭവിക്കുന്നു. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ശ്രേണി അപ്രത്യക്ഷമാവുകയും അവിടെ അധ്യാപകൻ ഉൾപ്പെടെയുള്ള സംഘം ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് ടാസ്ക് അടിസ്ഥാനമാക്കിയുള്ള ആശയവിനിമയം. ഇതിൽ ലാസ്റ്റ് പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് വരുന്നത് കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ആശയവിനിമയം തീരെയില്ല, ഈ ഒരു പോയിന്റ് ആണ് അടുത്ത് വരുന്നത്. ഞാൻ അതില് എങ്ങനെയാണ് വിശദീകരിക്കുന്നത് നോക്കാം. ഇപ്പൊ ലാബ്, സയൻസ് ലാബ് അതുപോലെ ലാബുകളില് വിദ്യാർത്ഥികൾ വ്യക്തിഗതമായി പരീക്ഷണങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സ്വന്തമായി ചില വ്യായാമങ്ങൾ അല്ലെങ്കിൽ നിയമനങ്ങളൊക്കെ നടത്തുമ്പോൾ, വിദ്യാർത്ഥികൾ പരീക്ഷകൾ എഴുതുമ്പോൾ, ഈ സമയത്തൊന്നും ആശയവിനിമയം നടക്കുന്നില്ല. ഇവിടെ അധ്യാപകന്റെ പങ്ക് വിദ്യാർത്ഥികളുടെ മേൽനോട്ടം വഹിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുക ഇത് മാത്രമാണ്. അപ്പൊ അവിടെ മറ്റൊരു തരത്തിലും ആശയവിനിമയം നടക്കുന്നില്ല. ഇനി ആശയവിനിമയം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മൂന്ന് തരത്തിലുണ്ട്. യഥാർത്ഥത്തിൽ മൂന്ന് തരത്തിലാണ് ആശയവിനിമയം ഉള്ളത്. അതിൽ ഒന്നാമത്താണ് വ്യക്തിഗത ആശയവിനിമയം, രണ്ട് ഗ്രൂപ്പ് ആശയവിനിമയം, മൂന്ന് ബഹുജന അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ആശയവിനിമയം. അപ്പൊ ഈ മൂന്ന് പോയിന്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സില് വിശദീകരിക്കാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ബാക്കി പോയിന്റ്സ് അടുത്ത ക്ലാസ്സില് നമുക്ക് പറയാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ അതുവരേക്കും ബൈ.